ഹലോ ഫ്രണ്ട്സ്, നമ്മളിത് രണ്ടാമത്തെ വീഡിയോ തിരിച്ചു വന്നിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് പ്രീമിയർ ലീഗ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് വളരെ അട്ടിമറികളുടെ ഒരു ദിവസമായിരുന്നു. ഞാൻ ഉറങ്ങാൻ പോയ ഞാനാണ്. അപ്പോഴാണ് ഈ സ്കോറിന് ലാസ്റ്റ് നോക്കി, ഇപ്പോൾ 5-1 ആസ്റ്റൺ വില്ല ലീഡ് ചെയ്ത് നിൽക്കണം. എന്നിട്ട് ഞാൻ രണ്ടാമത് പോയിരുന്ന് കളി കണ്ട്, ഫുള്ള് മാച്ച് കണ്ടു. ഇപ്പോൾ ജെയ്മി കാരിയറിൻ്റെ ഇൻ്റർവ്യൂവും കണ്ടു കഴിഞ്ഞു. എന്താ പറയുക, ഒന്നും പറയാനില്ല. ദിസ് ഈസ് പ്രീമിയർ ലീഗ്, വിൻറ്റേജ് പ്രീമിയർ ലീഗ് ഈസ് ബാക്ക്. കഴിഞ്ഞ വർഷം അനുമ്പത്ത് വർഷങ്ങളിലൊക്കെ ഒറ്റ ടീം അടിച്ചടിച്ച് കിടിച്ച് ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കൊല്ലം അങ്ങനെ നടക്കുമെന്ന് തോന്നണില്ല. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതിൽ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഞാൻ പറഞ്ഞ് അത്ഭുതമൊന്നും സംഭവിക്കില്ലെങ്കിൽ ലിവർപൂൾ തന്നെ ജയിക്കണമെന്നാണ്. അത്ഭുതം സംഭവിച്ചു. അത്ഭുതം തന്നെ പറയാം. 7-2, ഇത് എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ലോപ്പിൻ്റെയൊക്കെ കണ്ടിട്ട് ക്ലോപ്പ് തന്നെ അന്തമിട്ട് വരെ നിൽക്കുകയാണ്. ജെയ്മി കാരിയർ അന്തമിട്ട് വരെ നിൽക്കുകയാണ്. എല്ലാവരും, ഗ്രഹാം സൂനസ്, എല്ലാവരും അന്തമിട്ട് വരെ നിൽക്കുകയാണ്. ഇപ്പോൾ ഗ്രഹാം ജെയ്മി കാരിയർ പറഞ്ഞത് പ്രത്യേകിച്ച് ക്രിറ്റിസൈസ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഇപ്പോൾ എല്ലാം കപ്പും വിജയമൊക്കെ ചെയ്യേണ്ടിയിട്ടിരിക്കുന്നതാണ് ലിവർപൂൾ. അപ്പോൾ അത് കാരണം പ്രത്യേകിച്ച് ക്രിറ്റിസൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അവരുടെ ഹൈലൈൻ കളിക്കുന്നതാണ് ഇതിൻ്റെ കുഴപ്പമെന്നാണ് ജെയ്മി കാരിയർ പറയുന്നത്. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഹൈലൈൻ തന്നെയല്ല കഴിഞ്ഞ വർഷം കളിച്ചതും? എന്നിട്ടും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പം ഇതാണ് പറയുന്നത്. പ്രത്യേകിച്ചൊന്നും ക്രിറ്റിസൈസ് ചെയ്യാനില്ല ലിവർപൂളിലെ കളിയെ. പക്ഷേ വില്ലയ്ക്കാണ് ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടത്. വില്ല ദേ പ്ലേഡ് ബെറ്റർ, അതുകൊണ്ട് വില്ല ജയിച്ചു. ഒലി വാറ്റ്കിൻസ് 3 ഗോൾ അടിച്ചു. എൻ്റെ ഫ്രണ്ട് ഞാൻ എപ്പോഴും ഫുട്ബോളിനെ പറ്റി സംസാരിക്കുന്ന ഒരു ഫ്രണ്ടാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജെയ്മിന്നാണ് പേര്. ഇംഗ്ലീഷുകാരനാണ്. അപ്പോൾ മൂപ്പരെപ്പോഴും ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞോളൂ, ഇങ്ങനെ വില്ല അടിപൊളി പ്ലെയറാണ്, ബ്രെൻഫോർഡിൽ നിന്ന് സൈൻ ചെയ്തിട്ടുണ്ട് ഒലി വാറ്റ്കിൻസ്. പറഞ്ഞ പോലെ തന്നെ ഇന്ന് 3 ഗോള് 3 ഹാട്രിക് അടിച്ചു. ലെഫ്റ്റ് ഫുട്ട്, റൈറ്റ് ഫുട്ട്, പിന്നെ ഒരു ഹെഡർ വഴി പെർഫെക്റ്റ് ഹാട്രിക്. അതിനുശേഷം പിന്നെ എടുത്ത് പറയേണ്ടത് ജാക്ക് ഗ്രീലിഷാണ്. ജാക്ക് ഗ്രീലിഷ് 3 അസിസ്റ്റും 2 ഗോളും. ജാക്ക് ഗ്രീലിഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടീമിൽ പോകാൻ അർഹതയുള്ളൊരു താരമാണ്. എനിക്ക് തോന്നുന്നത് മിക്കവാറും അടുത്ത കൊല്ലത്തോടു വലിയ റയൽ മാഡ്രിഡോ ബാർസലോണോ എവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പ്രീമിയർ ലീഗ് ക്ലബ്ബിലേക്ക് ഒന്നും പോകാൻ സാധ്യതയില്ല. പ്രീമിയർ ലീഗ് ക്ലബ്ബ് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ലെഫ്റ്റ് വിംഗർ ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നത് ഓബമയാങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും ആഴ്സണലായിരിക്കും. മിക്കവാറും ഏതെങ്കിലും റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ബാർസലോണ അല്ലെങ്കിൽ ജ്യുവൻ്റസ് ഇവിടെ വല്ലയിടത്തൊക്കെ പോകാനായിരിക്കും സാധ്യത. സൂപ്പർ പ്ലെയർ. കഴിഞ്ഞ വർഷം വില്ലേനെ റെലിഗേറ്റ് ചെയ്യാണ്ട് പിടിച്ചു തീർത്തത് ജാക്ക് ഗ്രീലിഷാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ അതാണ്. ഏകദേശം റെലിഗേഷൻ ബാറ്റിലേക്ക് കിടന്ന ടീമാണ് കഴിഞ്ഞ സീസണിൽ. നമ്പർ 1 കിടന്ന ലിവർപൂളിനെ 7-2 തോൽപ്പിച്ചിരിക്കുന്നു. ഒന്നും പറയാനല്ല. വളരെ 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 വ്യത്യസ്തമായൊരു ദിവസം. മാൻ യുണൈറ്റഡ് 6-1 തോറ്റു. ലിവർപൂൾ 7-2 തോറ്റു. നമ്പർ 1 നിന്ന ലെസ്റ്റർ സിറ്റി 3-0 തോറ്റു. സോ ദിസ് ഈസ് പ്രീമിയർ ലീഗ്. നമ്മൾ പ്രീമിയർ ലീഗിനെ പറ്റി പല ആൾക്കാരും കുറ്റം പറഞ്ഞു കാണാം, എന്തോന്ന് ലീഗാണ്. അപ്പോൾ നമ്മൾ പറയും മോസ്റ്റ് കോമ്പറ്റേറ്റീവ് ലീഗാന്ന് പറയും. ഇതാണ് മോസ്റ്റ് കോമ്പറ്റേറ്റീവ് ലീഗാന്ന് പറയാൻ കാരണം. റെലിഗേഷൻ ബാറ്റിൽ കടന്ന വില്ല വരെ ലിവർപൂളിനെടുത്തിട്ട് അലക്കി. സോ വെൽക്കം ടു പ്രീമിയർ ലീഗ്. നമുക്ക്